എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇനി ഈസ്റ്റർ ആയിട്ട് നമുക്കൊരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ. 250 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തു. ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഒരു അര സ്പൂണോ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. ഇത് നാരങ്ങാനീരാണ്. നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനത് ചേർത്ത് കൊടുക്കാറില്ല. ഇറച്ചി മീനിലൊന്നും ഞാൻ തൈര് ചേർക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീര് ചേർത്തത്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് നന്നായി മെൽറ്റാവട്ടെ. ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ആവരുത്. രണ്ട് ഭാഗവും വെന്ത് വരിക, അത്രേ വേണ്ടു. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആയിപ്പോയിൻ്റെ മസാല ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങൂല, അതാണ്, സോഫ്റ്റ് ആവില്ല. എന്നാലും ഭയങ്കര ഒരു ഉറപ്പ് വെച്ചോണ പോലെ ആയിപ്പോവും. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ നമുക്കത് ആവുന്നതിനപ്പോഴേക്ക് നമുക്ക് ഇവിടെ ഒരു ബാക്കി എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി സ്കിന്നൊക്കെ പുഴുങ്ങിയ ശേഷം സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ അടിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കസൂരി മേത്തി, പഞ്ചസാര, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ബട്ടർ, ഒരു പട്ട എന്നാൽ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്ക, 1 ഗ്രാമ്പു, പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എടുക്കുന്ന ഗരം മസാലയിൽ നല്ല ജീരകം ചേർത്തില്ലെങ്കിൽ ഈ സമയത്ത് ഒരു പിഞ്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ഗരം മസാലയിൽ അത് ചേർത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും സവാളയും കൂടെ ചേർത്തു. നന്നായിട്ട് വഴറ്റുക. വഴറ്റുക എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറാവുമൊന്നും വേണ്ട, പൊന്നറാവൊന്നും വേണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് 1/2 ഗ്രാം ഏലക്കായും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ ചേർത്ത്, അത് നിങ്ങൾ എരിവിനനുസരിച്ച്. നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് പ്യൂരി ആയിട്ടെടുത്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തക്കാളി പ്യൂരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും തക്കാളി 2 എണ്ണം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സിയിൽ അടിച്ച ശേഷം അത് അരിച്ചെടുക്കണം. അതിൻ്റെ സ്കിന്നുണ്ടാവും. ഇത് ഞാൻ പ്യൂരി ആക്കി വെച്ചതുകൊണ്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പ്യൂരി ആക്കി വെച്ചത്. ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. ചെറിയ തോതിൽ വേണമെന്നാലേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചാൽ മിക്സി ജാർ ഒന്ന് കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്ത് ലാസ്റ്റ് ക്രീം കുറച്ച് ചേർക്കണം. അപ്പോൾ ക്രീം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെള്ളം ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ച് പശുവിൻ്റെ പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിളക്കുക. നമ്മൾ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിളക്കി യോജിപ്പിച്ച ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടിളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ തള വന്ന് തുടങ്ങി, സൈഡൊക്കെ തിളയ്ക്കാൻ തുടങ്ങി, അത് ഫുള്ളായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കസൂരിമേത്തി എടുത്ത് നമുക്കൊരു ടീസ്പൂണൊക്കെ മതിയാവും. അതിട്ട് നന്നായി കയ്യിലിട്ട് ഞെരട്ടി ഒന്ന് ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. എല്ലാ ഭാഗത്തും
യോജിപ്പിച്ച ശേഷം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പിട്ട് നമുക്ക് വാങ്ങാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീമില്ല വിചാരിച്ചിട്ടാരും ഉണ്ടാക്കാതിരിക്കേണ്ട. പിന്നെ പശുമ്പാലില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല റിച്ചായിരിക്കും ഗ്രേവി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇനി നമുക്കതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാ ഗ്ലാസ് ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളമല്ല, ഒരളം ചൂടുള്ള വെള്ളം. അതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് പൊങ്ങും. അതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയിലെ ജാർ എടുക്കുക, കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. നമ്മളൊരു ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് വെളുപ്പിനെ അരച്ചെടുക്കുന്ന ഒരു വെള്ളപ്പാട്ടോ അത്. ഞാൻ രാത്രി ഇട്ടു, 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് അരക്കുകയാണ്. അതിനകത്തേക്ക് ഒരു കപ്പ് അരിയാണ് നമ്മളെടുത്തത്. അതിനേക്ക് 1 കപ്പ് തേങ്ങ ഇട്ടു, 2 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ കുളിക്കാൻ വെച്ച ഈസ്റ്റും ചേർത്തു. ഞാനത് അരിച്ചാണ് ചേർത്തത്. എന്തെങ്കിലും പൊടി എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ചേർക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ അപ്പം പൊട്ടിച്ച വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്, അപ്പം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ചസാര കുറച്ച് നിങ്ങളെ ഇഷ്ടത്തിന്, മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് മൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ച് വന്നിട്ട് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആ ഇപ്പോൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി പൊങ്ങാൻ വെക്കാം. ഇത് പുളി കൂടുതലില്ലാതെ വെള്ളയപ്പം കഴിക്കുന്നവർക്കാണ് ഇത് ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെയാണ് താല്പര്യം, ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അത് നല്ല സോഫ്റ്റും ഇരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, നമുക്ക് പൊങ്ങാൻ വെക്കാം. നമ്മളിപ്പോൾ 5 മണിക്കാണ് ഇത് ആട്ടി വെച്ചത്, നമ്മളൊരു 8 മണിയാകുമ്പോൾ ഇത് തുറന്നു നോക്കാം. മൂടി വെച്ച് നോക്കാം. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചപ്പോൾ ഒരു കാബാകല്ലേ ഉള്ളായിരുന്നു, ഇപ്പോൾ കണ്ടോ പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. മഴ സമയത്തൊരു 4 മണിക്കൂറൊക്കെ വേണം, വെയിൽ സമയമാണെങ്കിൽ 3 മണിക്കൂർ തന്നെ മതി പൊങ്ങാൻ. നമുക്കിനിത് ചുട്ടെടുക്കാം. എളുപ്പത്തിന് ഒരു ദിവസം നമ്മൾ മാവില്ലെങ്കിൽ നമുക്ക് രാവിലെ രാത്രി ഓർമ്മ വന്നെങ്കിൽ നമുക്ക് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വെള്ളപ്പം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.